അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അതേ അധ്യായത്തിന്റെ 10-ാം വാക്യം പ്രകാരം കൂടെ ഇതിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ല. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് മുതൽക്കാലം ദൈവത്തിന്റെ ആലയത്തിൽ കൂടി വരുവാൻ നമ്മൾ മറ്റ് ഏത് ഇടങ്ങളിലായിരുന്നാലും അവിടെ ചെലവഴിക്കുന്ന 1000 ദിവസത്തേക്കാൾ ഉത്തമം കർത്താവിന്റെ ആലയത്തിൽ ചെലവഴിക്കുന്ന ഈ 2 മണിക്കൂറാണ്. പകൽക്കാലം അവന്റെ ആലയത്തിൽ വസിക്കുന്നവർ നിത്യം അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഇന്ന് പകൽക്കാലം ആ ആലയത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാനും കർത്താവിനെ സ്തുതിപ്പാനും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഏറ്റവും നന്നായി വിനിയോഗിച്ച് കർത്താവിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നന്ദി, ഏറ്റവും നല്ല സ്തോത്രം, ഏറ്റവും നല്ല ആരാധന, ഏറ്റവും നല്ല പുകഴ്ചകൾ നൽകുവാൻ തക്കവണ്ണം ഈ 2 മണിക്കൂർ ചുരുങ്ങിയ നിമിഷങ്ങളിൽ കർത്താവ് ആമേൻ നമ്മുടെ ഇടയാകേണ്ടതിനാൽ ശക്തിയോടെ പ്രാർത്ഥിച്ച ഇത് പകൽക്കാലത്ത് കൂടി വരും. നിശ്ചയമായി കർത്താവിന് ആമേൻ എനിക്ക് പകരം കൊടുക്കുവാൻ ഒന്നുമില്ല, എന്റെ പക്കൽ പകരം കൊടുക്കുവാൻ ആമേൻ ഒന്നുമില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്ന പൈതൽ എന്നെ മഹത്വപ്പെടുത്തും. കർത്താവ് ആഗ്രഹിക്കുന്നത് തന്റെ മഹത്വം ആമേൻ ഹല്ലേലൂയ വെളിപ്പെടുത്തുവാൻ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നത് അവനെ സ്തുതിക്കുന്ന തന്റെ ജനങ്ങളുടെ ഇടയിലാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മഹത്വം അവിടെ വെളിപ്പെടുന്ന നിലവാരത്തിൽ ഹല്ലേലൂയ നമ്മുടെ ആരാധനകൾ, നമ്മുടെ സ്തുതികൾ, നമ്മുടെ നന്ദി കരേച്ചുകൾ എല്ലാം കർത്താവിന് അവൻ പ്രസാദകരമായി തീരേണ്ടതിനാൽ ഈ കൂട്ടായ്മയെ ദൈവകരങ്ങളിലേക്ക് എപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് എപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അവൻ സന്തോഷത്തിൽ അവൻ ഹൃദയത്തിന്റെ ആഴത്ത് നിന്ന് പൂർണ്ണ മനസ്സോടെ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവരുടെ എല്ലാ ഭാരങ്ങളെയും നീക്കി അവൻ സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിൽ ആമേൻ ആമേൻ ഹല്ലേലൂയ. ഒരു കുഞ്ഞു പൈതൽ ആമേൻ തന്റെ പിതാവിനെ കാണുമ്പോഴുള്ള സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നത് പോലെ ഇന്ന് പകൽക്കാലം അവൻ സകലതും മറന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ തുള്ളിച്ചാടി അവനെ സന്തോഷിപ്പിച്ച് അവനെ ആരാധിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മൾക്കിടയാകേണ്ടതിനായി ഇതിനകത്ത് പ്രാർത്ഥിച്ചാട്ടെ. അവൻ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയ ജനങ്ങളെ ദൈവകരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ഇടത്തും വലത്തും ഇരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കുമായി അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന ആമേൻ പ്രതിസന്ധികൾ, അവർ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ എന്തെന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാലമാണ് നമ്മളെ നന്നായി അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവന്റെ സന്നിധി നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളുടെ വിഷയങ്ങളെ ആമേൻ നമ്മുടെ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ആമേൻ ഒരുമനപ്പെട്ട ഐക്യതയോടെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചാട്ടെ. We thank you, Jesus. ഹല്ലേലൂയ. എന്ന് പകൽക്കാലത്ത് ആമേൻ ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാം. മാനുഷികമായ ശുശ്രൂഷകളും മാനുഷികമായ ആമേൻ വാക്കുകളും മാനുഷികമായ പ്രകടനങ്ങളോ ജഡത്തിന്റെ പ്രവർത്തികളോ ഇവിടെ വെളിപ്പെടുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. നമ്മൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ആമേൻ പൗലോസപ്പോസ്തലനോട് വിളിച്ചു പറയുന്നു ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ പോരുന്നത് ആമേൻ ഞങ്ങൾ പോരാടുന്നത് ജഡത്തിലല്ല. ഇന്ന് പകൽക്കാലം ആമേൻ ആത്മാവിന്റെ ശുശ്രൂഷ ഇവിടെ വെളിപ്പെടേണ്ടതിനായി എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ എല്ലാ ശുശ്രൂഷകളും ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാമേൻ നിയന്ത്രിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിച്ചോട്ടെ. പലപ്പോഴും അറിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് ഇന്ന് പകൽക്കാലം ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാവരും നിറഞ്ഞ് ആമേൻ പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. കൊയറിനെ ദൈവകരങ്ങളിലേക്ക് എപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പാട്ടിന്റെ ആമേൻ ബ്യൂട്ടിയിലല്ല, അവരുടെ പാട്ടിന്റെ ആമേൻ 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 അതിന്റെ സാമേൻ അതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റിയിലല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം ആമേൻ അവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ അത്ര ഇന്ന് പകൽക്കാലം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ആകയാൽ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവം അവരെ ശക്തിയോടെ എടുത്ത് ഉപയോഗിക്കേണ്ടതിനായി അവരുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദം ആമേൻ അത് അഭിഷേകമുള്ള ശബ്ദമായി തീരുവാൻ അവൻ ഇന്ന് പകൽക്കാലത്തെ ഇൻസ്ട്രുമെന്റിന്റെ അവൻ അത് പുറപ്പെടുന്ന ശബ്ദം ഹല്ലേലൂയ അത് ആമൻ താവീദ് കിന്നരം വീട്ടിയപ്പോൾ അവൻ ശൗലിന്റെ പേരിടുന്ന ദൂരാത്മാവ് വിട്ടുപോയതുപോലെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഇവിടെ വീട്ടുന്ന ഇവിടെ ഉയരുന്ന ശബ്ദങ്ങളിൽ നിന്ന് അവൻ ഹല്ലേലൂയ ചില അത്ഭുതങ്ങൾ നടക്കേണ്ടതിനായി ഓ ചില ബന്ധനങ്ങൾ അഴിയേണ്ടതിനായി ചില രോഗങ്ങൾ സൗഖ്യമാകേണ്ടതിനായി അവൻ ചില ദുരാത്മാക്കൾ ഇന്ന് പകൽക്കാലം ഇവിടുന്ന് വെളിയാകേണ്ടതിനായി പ്രാർത്ഥിച്ചോട്ടെ. ജീസസ് ഓ ശക്തിയാ നടക്കുന്നത്.
Jesus. Hallelujah. The restoration of our summer. Hallelujah. Not the part of the Manaki in the summer. Hallelujah. Hallelujah. Amen. Or a Chananga in the declared the end of the land. In the Bakalakara, the Vishwas and Amen. I'm a Pravik in the Shamaki. Jesus. Hallelujah. We thank you, Lord. Hallelujah. The Bakalakara, the Watcher is a Sushika is taught from Jesus. They even did a Watcher of Amen. Yet I'm not very. അതേ ആത്മാവിനാവൻ ഇന്ന് പകൽക്കാലമാമെ സ്വർഗത്തിലെ ദൈവം വിളമ്പി നൽകേണ്ടത് ദൈവത്തിന്റെ ദാസനെ അഭിഷേകം ചെയ്യേണ്ടത് മാനുഷികമായ ഒന്നും നമുക്ക് കേൾക്കാം പകൽക്കാലമാമെ സ്വർഗത്തിലുള്ളത് നമുക്ക് നൽകേണ്ടതിനായി പ്രിയ ദൈവദാസനെ തക്ക സമയത്ത് ഇവിടെ കൂട്ടി വരുത്തേണ്ടത് പ്രിയ ദൈവദാസന്റെ യാത്രയിൽ കൂടിയിരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ രാജ്യത്തെ ദൈവകരങ്ങളിലേക്ക് ഒരു അല്പസമയം നമ്മൾ വളരെ സീരിയസ് ആയി കേൾപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതായി ആവശ്യമുണ്ട് ഇന്ന് വൈകിട്ട് നടക്കേണ്ട ബെൻഹിന്റെ മീറ്റിംഗ് ആമേൻ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ക്യാൻസൽ ചെയ്തു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ആരുടെയെങ്കിലും പ്രാർത്ഥന അതിന് കുറവായിട്ടുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചു ആമേൻ ഹല്ലേലൂയ ഈ യുഎഇയുടെ പ്രദേശത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ടതായിരുന്നു ഹല്ലേലൂയ ഈ യുഎഇയുടെ പ്രദേശത്ത് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കേണ്ടതായിരുന്നു ഹല്ലേലൂയ ഈ യുഎഇയുടെ മണ്ണിൽ അവൻ കർത്താവിന്റെ നാമം ഉയരേണ്ടതായിരുന്നു ഹല്ലേലൂയ പക്ഷേ അതിന് ഇന്ന് പകൽക്കാലം തടസ്സം നേരിട്ടിരിക്കുക ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ നമ്മുടെ പ്രാർത്ഥന അതിന് കുറവായിട്ടുണ്ടോ നമ്മുടെ അവൻ പ്രവർത്തിക്കുക അതിന് കുറവായിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞാണ്ട് കർത്താവേ ഓ മുൻമേ അയച്ച ദൈവമേ നീ പിന്മേ വഹിക്കുവാൻ ശക്തനാകിയാൽ ഏറ്റവും
മാർച്ച് മാസത്തിൽ പിന്നീട് ജൂലൈ മാസത്തിൽ പിന്നെ ലാസ്റ്റ് ഡിസംബർ മാസത്തിൽ അപ്പോൾ നമ്മുടെ ചർച്ച എപ്പോഴും ചാർജ് ആയിരിക്കും മറ്റതിലേക്ക് ഒരു 21 വരെ വേണ്ടി ഒരു 365 ദിവസം നമ്മൾ കാത്തിരിക്കേണ്ടതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ നമ്മൾ അങ്ങനെയാണ് ക്രമീകരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വെക്കേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം ഞാൻ ദൈവത്തെ ഓർമ്മിക്കുന്നു അതുപോലെ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ MCC സൺഡേ സ്കൂളിന്റെ ആനുവൽ ഡേ ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് സെയിന്റ് ആൻഡ്രൂസിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്നതായിരിക്കും നമ്മുടെ സഭയായിട്ട് അതിൽ സംബന്ധിക്കാനായിട്ട് അവർക്ക് ഭാരവാഹികൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് സമയം കിട്ടുന്നവർ എല്ലാവരും താല്പര്യത്തോടെ അത് പങ്കുചേരണമെന്ന് ദൈവനാമം പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥാനം എഴുന്നേറ്റ് സന്തോഷം. ഏത് മേഖലയാണെങ്കിലും ശരി അത് സംഭവിച്ചിരിക്കും. നമ്മുടെ യോഗ്യത നോക്കി അത് നടക്കത്തില്ല. കാര്യം താരം നൽകുന്നതിന് യോഗ്യത പ്രസക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആമേൻ ആരുടെ യോഗ്യത നോക്കിയിട്ട് അല്ല ഗിഫ്റ്റ് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ റിസ്റ്റോറേഷനെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കർത്താവ് തരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് 42:22 ഇപ്രകാരം ഇസ്രായേൽ മക്കളെ നോക്കി യഹോവയായ ദൈവം പ്രകാരം പറയുന്നു, എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു, അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിലും അടയ്ക്കപ്പെട്ടും ഇരിക്കുന്നു, അവർ കവർച്ചയായി പോയി ആരും വിടുവിക്കുന്നില്ല, അവർ കൊള്ളയായി പോയി മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മടക്കി തരികയില്ല എന്നുള്ള വാക്കിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെസ്റ്റോർ എന്ന ഹല്ലേലൂയ. അവൻ കർത്താവ് പറയാം, അവൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അവൻ എനിക്ക് നഷ്ടപ്പെട്ടതിനെ കർത്താവേ ഒന്ന് മടക്കി തരിക എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അവൻ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ആമേ പറയും, ആമേ ഇത് ദൈവത്തിന്റെ ഹിതമാണ്, ഇത് നടക്കത്തില്ല. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ഹിതമാണ്, ഞാൻ അതുമായിട്ട് അങ്ങ് ആമേ കോംപ്ലാസന്റ് ആയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പൊക്കാളയാം എന്നുള്ള വിശ്വാമൻ രീതിയാണ് നമ്മുടെ എല്ലാവരുടെയും. ഹല്ലേലൂയ. പക്ഷെ ദൈവം പറയുന്നു, ആമേ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ആമേ അവൻ വിളിച്ചു പറയാമോ, നീ ഒന്ന് പറയാമോ, എനിക്ക് മടക്കി തരിക, എനിക്ക് റിസ്റ്റോർ ചെയ്ത് തരിക എന്ന് നീ വിളിച്ചു പറയാമോ. എങ്കിൽ ദൈവം പറയുന്നു, നിന്റെ വിഹാരതയെ മടക്കി തരുവാൻ അവൻ അത് ഇരട്ടിയായി മടക്കി തരുവാൻ കർത്താവ് വിശ്വസ്തനും ശക്തനും അത്രേ. കരങ്ങളെ തട്ടി ഇന്ന് പകൽക്കാലം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ നമ്മുടെ നഷ്ടങ്ങൾ അവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അവൻ ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഭാവി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ വിളിച്ചു പറ കർത്താവേ, എനിക്കത് മടക്കി തന്നേ മതിയാകും. എല്ലാ ദുഃഖങ്ങളും അവൻ സന്തോഷമാക്കുന്ന വർഷം. ഓരോ നഷ്ടങ്ങൾ അവൻ നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾ കുറിച്ചിട്ടോ, അവൻ വിശ്വാസത്താൽ നിങ്ങൾ കുറിച്ചിട്ടോ, അവൻ വെറുതെ അല്ല, ഒരു ഡയറി അങ്ങ് വാങ്ങിക്കോ, 5 ദിർഹംസ് കൊടുത്തൊരു ഡയറി നിങ്ങൾ വാങ്ങിക്കോ, ഓരോ നഷ്ടങ്ങൾ നിങ്ങൾ കുറിച്ചിട്ടോ. ഹല്ലേലൂയ. ഈ 2014 കഴിയുന്നതിന് മുന്നമേ അവൻ പ്രവചനാത്മാവിനെ അവൻ ദൈവം വിളിച്ചു പറയുക. ഹല്ലേലൂയ. ഈ വർഷം കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുകയാണ്, അവൻ യോഗ്യത നോക്കി നീ പ്രവചിക്കണ്ട, അങ്ങ് പ്രവചിച്ചാൽ മതി. ഹല്ലേലൂയ. എസക്കിയേലിനോട് ചോദിച്ചു, അവൻ ഈ അസ്ഥികൾ ജീവിക്കുമോ, ഇതിൽ ശ്വാസം ലഭിക്കുമോ, ഇത് മാംസം ലഭിക്കുമോ? എസക്കിയേലിനെ നോക്കി കഴിഞ്ഞാൽ അവൻ ഒരു ചാൻസും ഇല്ല, അസ്ഥികളുടെ കൂമ്പാരമാ. എങ്കിലും ദൈവം പറയുന്നു, അവൻ മനുഷ്യപുത്ര, നീ നോക്കി ഒന്ന് പ്രവചിക്ക. അവൻ ഇന്ന് പകൽക്കാലമാവൻ എസക്കിയാൽ അവരെ തുറന്നപ്പോൾ തന്നെ യഹോവയുടെ കാറ്റ് ഈ അസ്ഥികളെ മേൽ വീശി. ഓ ജീസസ്, ഞാൻ വിളിച്ചു പറയുക ഒരിക്കൽ കൂടെ,
എത്രപേർ ഗവൺമെന്റ് ഈ പാട്ട് പ്രൈസ് ദി ലോർഡ് നമുക്ക് ചേർന്ന് സന്തോഷത്തോടെ ആക്ഷൻസ് ഓർമ്മയുണ്ടോ ആക്ഷൻസ് ഓർമ്മയുണ്ടോ Let's
കവർച്ചയായി പോയ ജനം കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജനം നമ്മൾ നേരത്തെ വായിച്ചു കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജനമാണ് പക്ഷെ മടക്കി തരുവാൻ ആരും പറയുന്നില്ല അതുപോലെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നൊരു കൂട്ടമായിരുന്നു പൗലോസ് ശീലാസ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പത്രോസും കാരാഗ്രഹത്തിൽ കിടന്നു പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നു പത്രോസ് സുഖമായി കിടന്നു ഉറങ്ങി പത്രോസിനെ വിടുവിക്കാൻ ദൂതനെ കർത്താവ് അയച്ചു പക്ഷേ കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങാതെ കർത്താവിനെ ആരാധിച്ചവരെ വിടുവിക്കുവാൻ കർത്താവ് തന്നെ ഇറങ്ങി മാത്രമല്ല ഹല്ലേലൂയ ആ കാരാഗ്രഹത്തിന് അടിസ്ഥാനം കൂടെ തകർത്തേച്ച കർത്താവ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്താണെന്നറിയാമതൊരു കാര്യം ആമേ ഇനിമേല എന്റെ കുഞ്ഞുങ്ങൾ ഈ കാരാഗ്രഹത്തിൽ കിടന്ന് ആരാധിക്കേണ്ട ആവശ്യമില്ല ആ കാരാഗ്രഹത്തെ തന്നെ നശിപ്പിച്ചേക്കാൻ കർത്താവ് പോയത് ഇത് പകൽക്കാലം വിളിച്ചു പറയട്ടെ ഹല്ലേലൂയ വിശ്വാസമാണ് ജീവിതത്തിലാമേ എത്ര കാരാഗ്രഹത്തിന്റെ അനുഭവം വന്നാലും അതിന്റെ മധ്യത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ അവനെ സ്തുതിപ്പാൻ റെഡിയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇന്നും വിശ്വസ്തനായ ദൈവമത്ര ചേർന്ന് പകൽക്കാലം ചേർന്ന് കർത്താവിനെ ആരാധിക്കാം you
കൂടെ നടത്തുന്നത് മരണത്തെ ജയിച്ച കർത്താവേ
പക്ഷേ നീ മടക്കി തരുവാൻ വിശ്വസ്തനായ ദൈവം ഇന്ന് പകൽക്കാല കർത്താവേ ആത്മാർത്ഥമായി അങ്ങയുടെ സന്നിധി ആത്മാവിൽ അങ്ങയോട് പ്രാർത്ഥിച്ച ഈ ജനത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതിനെ അങ്ങ് ഇരട്ടിയായി മടക്കി നൽകാൻ ഞങ്ങളത് വിശ്വാസത്താൽ കർത്താവെ ഏറ്റെടുക്കുകയാണ് കർത്താവെ വിശ്വാസത്താൽ കർത്താവെ ഞങ്ങളത് ഏറ്റെടുക്കും ഈ വർഷം കർത്താവെ ഞങ്ങളുടെ കർത്താവ് ജയത്തിന്റെ ഉല്ലാസത്തിന്റെ വർഷമാക്കി അത് തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിലൂടെ തിരുനാമം മാത്രം മഹത്വമെടുക്കണം അടിയങ്ങളുടെ കുറവുകളെ അന്വേഷിക്കണം തിരുസന്നിധിയിൽ ജീവപര്യന്തം വിശ്വസ്തരായി നിൽപ്പാൻ ഇന്നിന്റെ ജനത്തെ അങ്ങ് ബലപ്പെടും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ക്രിസ്തുയേശു നല്ലതാണ് എല്ലാവരും ദൈവത്തിൽ നിന്നാട്ടെ ഒരു പാട്ട് നേരടികൾ പാടുമ്പോൾ സ്തോത്രം കാഴ്ച